നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം വിഷ്ണു കൊടൂർ. നമ്മളിന്ന് നിൽക്കുന്നത് ബാംഗ്ലൂർ മുംബൈ നാഷണൽ ഹൈവേയിലാണ്. പലപ്പോഴും ഞാൻ ലോറി കൊണ്ട് ലോഡ് കൊണ്ടൊക്കെ ഈ ഒരു റൂട്ടിൽ പോകുമ്പോഴത്തേന് ഇവിടെ വലത്ത് സൈഡിലേക്ക് ഒരു വലിയൊരു ബിൽഡിംഗ് ഉണ്ട്, ടാറ്റ മോട്ടോഴ്സിൻ്റെ ധാർവാഡ് പ്ലാന്റ്. ഈ ഒരു പ്ലാന്റിൻ്റെ ഉള്ളിൽ കയറണമെന്നും അവിടുത്തെ കാഴ്ചകളൊക്കെ കാണണമെന്നുള്ള എൻ്റെ ആഗ്രഹം ശരിക്കും ലോറി ഓടിക്കുന്ന കാലം തൊട്ട് തുടങ്ങിയതാണ്. അങ്ങനെ ഇന്ന് ആ ഒരു ആഗ്രഹം സാധിച്ചിരിക്കുകയാണ്. നമ്മൾ നിൽക്കുന്നത് ടാറ്റ മോട്ടോഴ്സിൻ്റെ ധാർവാഡ് പ്ലാന്റിലാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ കാഴ്ചകളും ഈ ഒരു പ്ലാന്റിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളും ഒക്കെ എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും എനിക്ക് കാണിക്കാൻ സാധിച്ചിരുന്നു എന്നുള്ള ഒരു ആഗ്രഹത്തോടുകൂടി നമുക്ക് പ്ലാന്റിലേക്ക് നടന്നു കയറാം. ടാറ്റ മോട്ടോഴ്സിൻ്റെ ധാർവാഡിലെ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് IGBC ഒരു പ്ലാറ്റിനം റേറ്റഡ് പ്ലാന്റ് ആണെന്നുള്ളതാണ്. അവിടുന്ന് നമ്മൾ ഉള്ളിലേക്ക് കയറിയ ഉടനെ തന്നെ നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി ടാറ്റയുടെ ഏറ്റവും പുതിയ ഒരു EV ബസ് എത്തിയിരുന്നു. ബസ്സിൽ ഞങ്ങൾ നേരെ ചെല്ലുന്നത് ഇന്ന് ടാറ്റയെ ഈ കാണുന്ന ഒരു ടാറ്റയാക്കി മാറ്റിയ നമ്മുടെ സ്വന്തം JRD ടാറ്റയുടെ ഒരു സ്തൂപത്തിനടുത്തേക്കാണ്. ഈ ഒരു മുറിക്കുള്ളിൽ അദ്ദേഹം നടന്നു വന്ന വഴികളും അദ്ദേഹത്തിന്റെ ഓർമ്മകളുമായിട്ടുള്ള വളരെയധികം ചിത്രങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മൾ പുറത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ അങ്ങനെ അകത്തേക്ക് ആദ്യമായിട്ട് കയറി വന്നു. ഈ അകത്തേക്ക് ഈ ഒരു സെന്റർ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ സ്കിൽ ആൻഡ് ട്രെയിനിങ് സെന്ററുകളാണ്. അതായത് നെട്ട് മുറുക്കുന്നത്, ബോൾട്ട്, അതുപോലെ തന്നെ PEC യൂണിറ്റിൻ്റെ കാര്യങ്ങൾ, AGR യൂണിറ്റിൻ്റെ കാര്യങ്ങൾ, ഇങ്ങനെ ഓരോ കാര്യങ്ങളെ ഇവിടെ ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ്. പുതിയതായിട്ട് വരുന്ന ആളുകളെല്ലാം ഇവിടെ ട്രെയിൻ ചെയ്യിപ്പിച്ചതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഓരോ പ്ലാന്റിൻ്റെ ഓരോ കാര്യത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പം നമുക്കിതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഓരോരോ കാഴ്ചകളായിട്ട് കാണാൻ പറ്റും. പലതരത്തിലുള്ള ഉദ്യോഗാർത്ഥികൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം രാവിലെ എണീറ്റുള്ള വാമപ്പിൻ്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഓരോ സെക്ഷനുകൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, അങ്ങനത്തെ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയറായിട്ട് ഈ ഒരു പുതിയതായിട്ട് വരുന്ന ആളുകളെ ട്രെയിൻ ചെയ്തതിന് ശേഷമാണ് ഇവരെ പുറത്തേക്ക് വിടുന്നത്. അതുകൊണ്ടുള്ള ഒരു ഗുണം നമുക്കറിയാമല്ലോ, ഇവരെ എത്രത്തോളം ഒരു കാര്യം ചെയ്യുന്ന കാര്യത്തിൽ എത്രത്തോളം എക്സ്പെർട്ട് ആക്കുക എന്നുള്ളതിലാണ് ഈ ഒരു ട്രെയിനിങ് സെൻറ്ററുകളുടേത്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. അങ്ങനെ നമ്മൾ ബാക്കി കാഴ്ചകളെല്ലാം കണ്ട് നമ്മുടെ സ്വപ്നതുല്യ ഏറ്റവും കൂടുതൽ നമ്മൾ കാണണമെന്ന് കരുതിയിരുന്നു നമ്മുടെ M&HCV സെക്കൻഡ്, അതായത് മീഡിയം ആൻഡ് ഹെവി ഡ്യൂട്ടി ട്രക്ക് ബസ്, ആ ഒരു റേഞ്ചൊക്കെ നമുക്ക് മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു സ്ഥലത്തേക്കാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതാണ് ആ ഒരു ഷോപ്പ് എന്ന് പറയുന്നത്, അതായത് അസംബ്ലി ലൈനാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് മെയിനായിട്ട് ഇവിടെ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു ഡീറ്റെയിലും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇനിയും ഓരോ പാർട്ട് കാണാം. ശരിക്കും പറഞ്ഞാൽ ഒരു ലോറിയെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഷേസി തന്നെയാണ്. അറിയാമല്ലോ, ഒരു ഷേസിയിലാണ് നമ്മളിപ്പോൾ അതിൻ്റെ ബോഡി കാര്യങ്ങളും ചെയ്യുന്നത്, ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതിൻ്റെ ഒരു ഷേസിയിലാണ്. അപ്പോൾ നമുക്ക് ഇവിടോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഷേസിയാണ്. ഇതുകൊണ്ട് ഇതാണ് നമ്മൾ ചെയ്സ് എന്നൊക്കെ പറയുന്ന അല്ലേ ഒരു ഷേസിയും കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു ഷേസിയിൽ നമുക്ക് ഇതിൻ്റെ ബോൾട്ടുകൾ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്ത് ഇവിടുന്ന് ഈ ഒരു ഭാഗത്തു നിന്നാണ് പിന്നെ അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും പല ടൈപ്പ് ഓഫ് ആളുകൾ ഇത് ചെയ്ത് നിന്ന് ഇതിൻ്റെ ബോൾട്ടുകൾ, ഇതിനടി കൊടുക്കാനുള്ള ക്ലാമ്പുകൾ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും ഈ ഒരു ഭാഗത്തായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവരിങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമ്മൾ എഞ്ചിൻ വെക്കേണ്ടത്, ഓരോ മൗണ്ടിങ്ങുകൾ വെക്കേണ്ടത്, അങ്ങനെപ്പെട്ട ഓരോ കാര്യങ്ങളെയും ഇവരിവിടെ ഓരോന്നായിട്ട് ചെയ്ത് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് പോകുന്നത് നെക്സ്റ്റ് സ്റ്റേജിലേക്കാണ് പോകുന്നത്. അങ്ങനെ അതിനുശേഷം നെക്സ്റ്റ് എത്തുന്നത് നമ്മുടെ ഈ ഒരു സ്റ്റേജിലേക്കാണ്. ഇവിടെ എത്തിക്കഴിയുമ്പോഴത്തേനെ നമ്മുടെ യൂണിവേഴ്സൽ ജോയിൻ്റ്, അതുപോലെ തന്നെ ഇതിലേക്ക് വേണ്ടിയുള്ള വയറിങ് കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്തായിട്ട് വെക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ബ്രേക്കിനേക്ക് വേണ്ടി പോകുന്ന ബ്രേക്കിൻ്റെ അസംബ്ലി യൂണിറ്റുകൾ, കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്തായിട്ട് ചെയ്യും. അതിലേക്ക് മുന്നോട്ട് വന്ന് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് കാണാം നമ്മുടെ യൂണിവേഴ്സൽ ജോയിൻ്റ് കാര്യങ്ങൾ, അതിലേക്ക് ഹൗസിങ്ങിലേക്ക് കണക്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ വരുന്നതിനുള്ള ജോയിൻ്റും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുക്കുന്നു. അവിടുന്ന് വീണ്ടും മുന്നോട്ട് വന്ന് കഴിയുമ്പോഴത്തേന് എഞ്ചിൻ മൗണ്ടിങ്ങുകളേക്കും അതുപോലെ തന്നെ നമ്മുടെ ക്യാബിൻ മൗണ്ടിങ്ങിലോട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്തേക്ക് വരും. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ പവർ സ്റ്റിയറിംഗും മോട്ടറും കാര്യങ്ങളൊക്കെ ഇവിടെ അസംബിൾ ചെയ്യും. ഇത്രയും കാര്യങ്ങൾ ഇവിടെ നിന്ന് അസംബിൾ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമ്മൾക്ക് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സസ്പെൻഷൻ്റെ ഏരിയയിലേക്കാണ്. ഈ ഒരു ഭാഗത്ത് സസ്പെൻഷൻ വന്നിരിക്കുന്ന സെമി എലിപ്റ്റിക്കൽ ലീഫ് സ്പ്രിംഗാണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് സെമി എലിപ്റ്റിക്കൽ ലീഫ് സ്പ്രിംഗും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതുണ്ടോ നമ്മുടെ ആ ഒരു ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ചില വണ്ടികൾക്ക് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാം സസ്പെൻഷൻ്റെ ഭാഗത്ത് പല ടൈപ്പ് ഓഫ് സസ്പെൻഷൻ വന്നത്. ഇപ്പോൾ ടിപ്പറിനകത്ത് വന്ന് കഴിയുമ്പോഴത്തേന് വേറെ രീതിക്കാണ്, ട്രക്കിനകത്ത് വന്ന് കഴിയുമ്പോഴത്തേന് ഓരോ ടൈപ്പ് ഓഫ് സസ്പെൻഷനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്നത് നമുക്ക് സെമി എലിപ്റ്റിക്കൽ ലീസറിംഗ് ആണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് മുന്നോട്ട് വന്ന് കഴിയുമ്പോഴത്തേന് കാണാൻ സാധിക്കും ഫ്രണ്ടിലത്തെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഫ്രണ്ടിലത്തെ സസ്പെൻഷൻ വന്നിരിക്കുന്നത് നമുക്ക് പാരാബോളിക് ലീസറിംഗ് ആണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു പാരാബോളിക് ലീസറിംഗും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. പാരാബോളിക് ലീസറിംഗ് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ കുറച്ചുകൂടെ നല്ല യാത്രാസുഖം ഒരു
മുന്നിൽ നിൽക്കുന്നുണ്ട്. ഈ ഒരു പാരാബോളിക് ലൂസിംഗും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഇതിപ്പം ട്രക്കിന്റെ ശേഷിയാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പം അവിടുന്ന് നെക്സ്റ്റ് ലെവലിലേക്ക് വന്നു കഴിയുമ്പോഴത്തേന് നെക്സ്റ്റ് ഒരു പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ആക്സിലിന്റെ പാർട്ടാണ്. ഇതാണ് പിന്നീട് വരുന്ന ആക്സിലിന്റെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ആക്സിൽ വന്നു കഴിയുമ്പോഴത്തേനെ നിങ്ങൾക്ക് കാണാം, ഞാൻ പല ടൈപ്പ് ഓഫ് ആക്സിലിനെ കുറിച്ച് വീഡിയോസിനകത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു ആക്സില് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ ബ്രേക്കിന്റെ ബൂസ്റ്റേഴ്സ് കാര്യങ്ങൾ എല്ലാം ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇവിടെ വന്നു. അത് കഴിഞ്ഞ് തൊട്ട് ബാക്കിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ലിഫ്റ്റ് ആക്സിൽ മോഡല്. ആ ഒരു ലിഫ്റ്റ് ആക്സിലിന്റെ ബലൂണ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതുണ്ടോ, ഇത് ആ ഒരു ലിഫ്റ്റ് ആക്സിൽ കാര്യങ്ങളാണോ വന്നിരിക്കുന്നത്? നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു ആക്സിലിനെ അതൊരു മുകളിലേക്ക് വെച്ചതിന് ശേഷം നമ്മുടെ 16 വീലിന്റെ ഏറ്റവും മെയിൻ, അതായത് നമ്മുടെ നടുക്കത്തെ ഡിഫറൻഷ്യലും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാമാണ് നമുക്കിവിടെ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് അവിടെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 4825 ഒരു വലിയൊരു ഷേസിയാണ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ഫ്രണ്ടിലത്തെ ആക്സിലും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ സ്റ്റിയർ ആക്സിൽ, അതായത് ഇത് ആക്ച്വലി 16 വീൽ ആകുമ്പോഴത്തേക്കും അറിയാലോ സ്റ്റിയർ ആക്സിലും കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ ഈ സ്റ്റേജിൽ നമ്മുടെ ഷോക്ക് കാര്യങ്ങളെല്ലാം ഫുൾ എല്ലാം ഈ ഒരു ഭാഗത്തായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഫ്രണ്ടിലത്തെ ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ ലീഫ് സ്പ്രിംഗ്, അതുപോലെ തന്നെ നമ്മുടെ പവർ സ്റ്റിയറിംഗിലേക്ക് പോകുന്ന ബാക്കി കാര്യങ്ങളോട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അസംബിൾ ചെയ്തിട്ടുണ്ട്. അവിടുന്ന് വീണ്ടും മുന്നോട്ട് വന്നു കഴിയുമ്പോഴത്തേന് നമ്മുടെ ബാക്കിലത്തെ ക്രോസ് ബമ്പറിന്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസറുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉള്ള ഒരു അസംബ്ലിയാണ് വന്നിരിക്കുന്നത്. അവിടെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിലത്തെ യൂണിവേഴ്സൽ ജോയിന്റിൽ നിന്ന് വന്നിട്ടുള്ള ഹൗസിംഗ് ബാക്കി കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്ത് ഈ ഒരു സ്റ്റേജിലേക്ക് വരും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ നമ്മുടെ യൂണിവേഴ്സൽ ജോയിന്റ്, അതുപോലെ തന്നെ ആ ഒരു യൂണിവേഴ്സൽ ജോയിന്റ് നമ്മുടെ ഹൗസിംഗിലേക്ക് കണക്റ്റായി, അതുപോലെ തന്നെ ബ്രേക്കിന്റെ ബൂസ്റ്റേഴ്സ് ബാക്കി കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്തായിട്ട് ചെന്നിട്ടുണ്ട്. അങ്ങനെ ഇത്രയും കാര്യങ്ങളെല്ലാം ഫുള്ളായിട്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഒരു പാർട്ടിലേക്ക് എത്തുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫ്രണ്ടിലത്തെ ആക്സില് ബാക്കി കാര്യങ്ങളെല്ലാം ഈ ഒരു മെഷീനിൽ ടൈറ്റൻ ചെയ്യുന്നതിലേക്കാണ് എത്തിയിരിക്കുന്നത്. ശരിക്കും ഇതിനകത്ത് ടാറ്റ മോട്ടോർസ് പറയുന്ന ഒരു ഏറ്റവും ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ബോൾട്ട് ടൈറ്റിംഗിൽ ചെയ്തു വരുമ്പോഴത്തേനും അതിനകത്ത് ഒരു സീറോ എറർ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു കംപ്ലീറ്റ് വർക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഇപ്പൊ നമുക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇത്രയധികം ഫ്രണ്ടിലത്തെ രണ്ട് ആക്സിൽ, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റിയർ ആക്സിൽ വരുന്നത്, ലിഫ്റ്റ് ആക്സിൽ വരുന്നത്, ഏറ്റവും ബാക്കിലത്തെ ആക്സിൽ, ഇത്തരം കാര്യങ്ങളെല്ലാം ആ ഒരു ഫൈനൽ ഔട്ട്ലേക്ക് വരുമ്പോഴത്തേനും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഒരു സീറോ എറർ എന്നുള്ള രീതിയിൽ തന്നെ പുറത്തേക്ക് ഇറക്കാൻ ടാറ്റാ മോട്ടോഴ്സ് നോക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു മെഷീൻ ഉപയോഗിച്ച് ഇതിനെ ടൈറ്റ് ചെയ്യുന്നത്. നമുക്ക് ഏതായാലും ഇതൊന്ന് കാണാം. ഇതുണ്ട്, ആ ഒരു യു ബോൾട്ടിനെ നിങ്ങൾക്ക് അവിടെ ടൈറ്റൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതുണ്ട്, അതാണ് ഒരു യു ബോൾട്ട്. അപ്പൊ ഇങ്ങനെ മെഷീൻ നമ്മളൊക്കെ യു ബോൾട്ട് ടൈറ്റൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും മാക്സിമം, അതായത് നമുക്കൊരു എറർ ഇല്ലാത്ത രീതിയിൽ തന്നെ ആ ഒരു യു ബോൾട്ട് ടൈറ്റനിങ് നടക്കും എന്നുള്ളതാണ് ടാറ്റാ മോട്ടോഴ്സിലൂടെ പറയുന്നത്. നമ്മൾ ഇപ്പം ആ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കണ്ടു അവിടെയാണ് നമ്മുടെ യു ബോൾട്ടും കാര്യങ്ങളെല്ലാം ടൈറ്റൻ ചെയ്തെത്തുന്നത്. അങ്ങനെ അതിനെ ടൈറ്റൻ ചെയ്തതിന് ശേഷം തിരിച്ച് ആ ഷേസ് ഇവിടെ വന്നതിന് ശേഷം അതിനെ നേരെ തല തിരിച്ചു നോക്കുക. നമ്മൾ മുമ്പേ കണ്ടപ്പോൾ നമ്മുടെ ആക്സില് ജോയിന്റ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും മുകളിലായിരുന്നു. ഇനി അതിനെ നേരെ തല തിരിച്ചു വെച്ചതിന് ശേഷം നമ്മുടെ ടയറ്, അതുപോലെ തന്നെ എഞ്ചിൻ, ബാക്കി നമ്മുടെ സീറ്റ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു സെഗ്മെന്റിലേക്കാണ് അത് കൊണ്ടിരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു രീതിക്കുള്ള ഒരു സെന്ററിൽ ഒരു റൗണ്ട് പോലത്തെ ഒരു വളയമാണ് അതിനകത്ത് ഇട്ടിരിക്കുന്നത്. ഈ ഒരു റൗണ്ട് പോലത്തെ വളയത്തിലേക്ക് നമ്മൾ ഈ കാണുന്ന ബെൽറ്റും അതുപോലെ ചെയിൻ അതുപോലെ ബെൽറ്റ് മുഖാന്തരം അതിലേക്ക് കയറ്റി ഇടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കയറ്റി ഇട്ടതിന് ശേഷം അതിനെ ഈ ഒരു രീതിക്ക്, അതായത് ചെയിൻ കറങ്ങുന്നതനുസരിച്ച് നമ്മുടെ ബെൽറ്റ് റൊട്ടേറ്റ് ചെയ്ത് ഈ ഒരു ഷേസി വട്ടം കറങ്ങി വരുന്നതാണ് അതിൻ്റെ ആ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. നമുക്കത് ഇവിടെ നിന്നിടന്ന് കാണാം. ഈ ഒരു സൈഡ് ഭാഗമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഇതുപോലൊരു വലിയൊരു റൗണ്ട് റോളർ കയറ്റിയിട്ടതിന് ശേഷം ഇതിൽ നിന്നാണ് ഈ ഒരു ഷേസിയെ വട്ടം കറക്കി എടുക്കുന്നത്. അങ്ങനെ ഒരു ഷേസി ഇതിന് മുകളിലേക്ക് ഇപ്പോൾ ഒരു ഉയർത്തിയിട്ടുണ്ട്. ഇതുണ്ടോ, ഇനിയും അതിനെ ആ ഒരു സൈഡിലത്തെ ചെയിൻ കറങ്ങുന്നതിനനുസരിച്ച് ഇതിനെ ഫുള്ളായിട്ട് കറക്കി എടുത്ത് കൊണ്ടിരുന്നു. അതാണ് ഈ ഒരു ടെക്നോളജിയിൽ ഈ ഒരു പരിപാടിയിലൂടെ നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ കറക്കിയെടുത്ത് നേരെ വീണ്ടും നമുക്ക് നേരെ താഴേക്ക് വെക്കും. ഇനി കറക്റ്റ് ആ ഒരു ട്രാക്കിലേക്ക് വെച്ചു കൊടുക്കും. അതാണ് ഇവിടെ ചെയ്യുന്നത്. ഈ ഒരു ആളാണ് ഇതുകൊണ്ട് ഇത്രയധികം മോട്ടർ കാര്യങ്ങൾ, ഈ ഒരു റിമോട്ടിൽ ഇത്രയും മോട്ടറിലെയും കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഈ ഒരു ആളാണ് കൺട്രോൾ ചെയ്ത് ഇതിനെ കറക്റ്റായിട്ട് എടുക്കുന്നത്. കോമൺ ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ ടാറ്റയുടെ വണ്ടികളിനകത്ത് വന്നിരിക്കുന്ന ഒരു ബാറ്ററി എന്ന് പറയുന്നത് ഈ പറഞ്ഞപോലെ തന്നെ 12 വോൾട്ടിന്റെ ആമറോൺ ബാറ്ററീസ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ടാറ്റ ബാറ്ററീസും ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പം ഇവിക്കകത്തൊക്കെ വന്ന് കഴിയുമ്പോഴത്തേനും കോമൺ ആയിട്ടും ടാറ്റ ബാറ്ററീസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ട്രക്സിനകത്തൊക്കെ വന്ന് കഴിയുമ്പോഴത്തേനും ആമറോണിന്റെ ബാറ്ററിയും യൂസ് ചെയ്യുന്നു.
അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ എയർ ഫിൽറ്റർ വന്നിരിക്കുന്നത്. ഇതെല്ലാം ട്രക്സിന് വേണ്ടിയുള്ള എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ക്രോസ് ബമ്പേഴ്സ് ഒക്കെ വന്നിരിക്കുന്നത്. ബാക്കിലും ഫ്രണ്ടിലൊക്കെ ക്രോസ് ബമ്പേഴ്സ് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ മുമ്പേ കണ്ട പോലെ തന്നെ യു ബോൾട്ട് ടൈറ്റ് ചെയ്യുന്നതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഫ്രണ്ടിലത്തെ ടയർ ഫിക്സ് ചെയ്യുന്നതുണ്ട്. ഈ ഒരു മെഷീൻ ഉപയോഗിച്ചാണ് ആ ഒരു ടയർ ടൈറ്റനിങ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം പിന്നീട് അടുത്ത് അസംബിൾ ചെയ്യുന്നതാണ് നമ്മുടെ ഈ കാണുന്ന എഞ്ചിൻ എന്ന് പറയുന്നത്. ഇതുകൊണ്ട് നമ്മുടെ ടാറ്റ കമൻസിൻ്റെ ഒരു എഞ്ചിനാണ് നമ്മൾ ഇരിക്കുന്നത്. എഞ്ചിൻ പ്ലസ് ഗിയർ ബോക്സ് എല്ലാം കൂടെ ഫുൾ സെറ്റ് അസംബിൾ ചെയ്ത് വന്ന ആ ഒരു സാധനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മുടെ എയർ ഫിൽറ്ററിൻ്റെ കാര്യങ്ങൾ, എയർ ഇൻടേക്കും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇൻ്റർ കൂളറിൽ നിന്ന് വരുന്ന കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അപ്പം നമുക്ക് ഈ ഒരു എഞ്ചിനകത്ത് ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് കാണാം. ഇത് നമ്മുടെ ഇൻ്റർ കൂളറിലേക്ക് വരുന്ന ലൈന്, അതുപോലെ തന്നെ ഇത് നമ്മുടെ റേഡിയേറ്ററിലേക്ക് വരുന്ന പൈപ്പ്, നമ്മുടെ ഫാൻ ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനോട് ഇവിടെ ആയിട്ടൊന്നും ടാറ്റ കമൻസ് എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു കമൻസിൻ്റെ ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ. ഇതാണ് നമ്മുടെ ഒരു 16 വീലറിന് വരുമ്പോഴത്തേനും നമുക്ക് ശരിക്കും പറഞ്ഞാൽ 9+1 ഗിയർ ബോക്സ് ആണ് വന്നിരിക്കുന്നത്. ആ ഒരു ഗിയർ ബോക്സ് ആണ് ഈ കാണുന്നത്. നമ്മൾ എപ്പോഴും പറയുന്ന ഈ ഒരു വണ്ടിക്കകത്ത് ഇത്രയും വൃത്തിയായിട്ട് നമുക്കൊരു എഞ്ചിൻ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നൊരു അവസരമാണ്. അതുകൊണ്ട് ഇത് നമ്മുടെ ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ വരുന്നത് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഗിയർ ആണ്. ഇതുകൊണ്ട് G 1150 എന്നൊരു ഇതിലേക്ക് ആ ഒരു ഗിയർ ബോക്സ് ടൈപ്പിനെ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിനെ ഇവിടുന്ന് ലിഫ്റ്റ് ചെയ്തുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് പിന്നെ നമ്മൾ നേരെ കൊണ്ടുവന്ന് നമ്മൾ ആ ഒരു ഷേസിയുടെ മുകളിൽ വെക്കാം. ഇത്രയെല്ലാം ചെയ്തതിന് ശേഷമാണ് ബാക്കി നമ്മുടെ ഇതിൻ്റെ എഞ്ചിൻ്റെ കവർ, അതുപോലെ തന്നെ നമ്മുടെ സിഗ്നൽ കാറ്റഗറിയിലൊക്കെ വന്നിരിക്കുന്ന സ്റ്റിയറിംഗ്, അതായത് ഇതിൽ കൺട്രോളുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു പുതിയ ടൈപ്പ് ഓഫ് സ്റ്റിയറിംഗ് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങളുടെ നമ്മുടെ പഴയ ടൈപ്പ് ഓഫ് സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ? നമ്മുടെ പഴയ ടൂ സ്പോക്ക് സ്റ്റിയറിംഗ്, നമ്മുടെ 407 നമ്മൾ പണ്ട് തൊട്ടേ കണ്ടുവന്നിരുന്ന ഒരു ടൈപ്പ് ഓഫ് സ്റ്റിയറിംഗ് ഒക്കെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ പല വണ്ടികളനുസരിച്ച് പല ടൈപ്പ് ഓഫ് സ്റ്റിയറിംഗുകളും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. കൺട്രോൾ സെന്റർ ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു കൺട്രോൾ സെന്റർ വെച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്യാൻ പറ്റും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഷേസിയുടെ എത്ര ഷേസി വരുന്നുണ്ട്, എത്രണം പെൻഡിംഗ് ഉണ്ട്, അതിനകത്ത് എന്തെങ്കിലും മാൽഫങ്ഷൻസും കാര്യങ്ങളും ഉണ്ടോ, അങ്ങനത്തെ A to Z കാര്യങ്ങളെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓരോന്നോരോന്നായിട്ട് ഇവിടെ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് മെഷീൻസിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഇവിടെ പ്രവർത്തിക്കുന്ന ഓരോ ടൈപ്പ് ഓഫ് ഓരോ കാര്യങ്ങളെയും വളരെ കൃത്യമായിട്ട് ഇവിടെ അനലൈസ് ചെയ്തതിന് ശേഷമാണ് പോകുന്നത്. അപ്പം ഏതായാലും നമുക്ക് ഇനിയും നെക്സ്റ്റ് മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അടുത്തൊരു മെയിൻ സെക്ഷനാണ്. ആ ഒരു സെക്ഷനിലാണ് നമ്മൾ പറഞ്ഞ പോലെ ടയർ, അതുപോലെ തന്നെ എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതെല്ലാം ഫിക്സ് ചെയ്യുന്ന സെക്ഷൻ. അതായത് നമ്മളിപ്പോൾ ഉദാഹരണം കിടക്കുന്ന അവിടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, അത് ഒരു ബസ്സിൻ്റെ ഒരു ഇലക്ട്രിക് ബസ്സിൻ്റെ ഒരു സെക്ഷനാണ് അവിടെ കിടക്കുന്നത്. ആ ഒരു ഇലക്ട്രിക് ബസ്സും കാര്യങ്ങളൊക്കെ. അപ്പം ഇതിന് ഇതിപ്പോൾ ഷേസി ആയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ബസ്സും കിടപ്പുണ്ട്, ഇലക്ട്രിക് ബസ്സും കിടപ്പുണ്ട്. അങ്ങനെ ഇത്തരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മളുടെ ആ ഒരു എഞ്ചിനും ഗിയർ ബോക്സും ഈ ഒരു ഷേസിയുടെ മുകളിൽ കയറ്റി വെച്ച് ഒരു ഫൈനൽ സ്റ്റേജിലേക്കുള്ള ഒരു ഇതെത്തി. ഇനിയും ഇതിന് ശേഷമാണ് നമ്മുടെ ടയറും കാര്യങ്ങളൊക്കെ ഇതിൽ ഫിക്സ് ചെയ്യുന്നത്. എന്നതിന് ശേഷം നമുക്ക് കാണാം ഈ കാണുന്ന ടൈപ്പ് ഓഫ് ബോഡികൾ, അതായത് ഇപ്പോൾ ഷേസി പോകേണ്ടതിനകത്ത് അതിനുവേണ്ടിയുള്ള ഒരു കൗൾ ഷേസിനേക്കുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ഫുൾ ബോഡി വരേണ്ട ഒരു ബോഡി ടൈപ്പിനേക്കുള്ള, അങ്ങനെ പല ടൈപ്പ് ഓഫ് ബോഡികൾ ഇവിടെ ഇരിപ്പുണ്ട്. ഈ കാര്യങ്ങളെല്ലാം അടുത്തതിന് ഒരു സ്റ്റേജിലേക്ക് ഇതിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് വരുന്നത്. എന്നതിന് ശേഷം അതൊരു ഫുൾ ഒരു വണ്ടി അല്ലെങ്കിൽ ഫുൾ ഷേസി എന്നുള്ള രീതിയിലേക്ക് പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമ്മൾ ഈ കാണുന്ന രീതിക്ക് ഒരു 4825 ഒരു ഫുൾ ഷാസി പുറത്തേക്ക് ഇറങ്ങി വരുന്നു. നിങ്ങൾക്ക് കാണാം എല്ലാ കാര്യങ്ങളും കറക്റ്റ് ഫിക്സ് ചെയ്ത് അലൈൻമെന്റ്, അതുപോലെ തന്നെ ബാറ്ററി എല്ലാ സാധനങ്ങളും ഫുള്ളായിട്ട് ഫിക്സ് ചെയ്ത് സെറ്റ് ചെയ്ത് നമ്മുടെ ഈ ഒരു 4825 വാഹനം ഇവിടെ എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മുടെ ഈ ഒരു 4825 പോലത്തെ ഇങ്ങനത്തെ വലിയ വണ്ടി ഇറങ്ങി വരുന്നതിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം നമുക്ക് ഇതിനകത്തെ ഒരു ഏറ്റവും വലിയൊരു കേസ് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഒരു വണ്ടി ഇറങ്ങി വരാൻ നമുക്കൊരു 30 മിനിറ്റിൽ താഴെ സമയത്തിലാണ് നമ്മൾ ഓരോ വണ്ടികളായിട്ട് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത്. അടുത്ത ദിവസം നമുക്ക് ഏതായാലും ഇതിൻ്റെ ഒരു LCV സെഗ്മെൻറ്റ്, അതായത് നമുക്ക് ലൈറ്റ് കൊമേഴ്സ്യൽ അതുപോലെ തന്നെ ഇന്റർമീഡിയറ്റ് കൊമേഴ്സ്യൽ വെഹിക്കിൾസിൻ്റെയും ഒരു യൂണിറ്റ് ഉണ്ട്. അതിൻ്റെ കാഴ്ചകൾ നമുക്ക് അടുത്ത ദിവസം കാണാം. ഇനി അടുത്ത ദിവസം നമുക്ക് എങ്ങനെയാണ് ഒരു ബസ് നിർമ്മിക്കുന്നതെന്ന് കാണാം. പല പല സ്റ്റേജുകളിലൂടെ കടന്ന് പല കാര്യങ്ങൾ ചെയ്ത ഒരു പൂർണ്ണ ബസ് എങ്ങനെ പുറത്തേക്ക് വരുന്നു എന്നുള്ളൊരു വീഡിയോ നമുക്ക് അടുത്ത ദിവസം കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു ദിവസം നല്ലൊരു വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും. നിങ്ങൾ സ്വന്തം വിഷ്ണു കുളൂർ സൈനിങ് ഔട്ട് ഫ്രം ഓട്ടോസ് വ്ളോഗ്.